മണ്ഡലത്തിലെ മത്സര രംഗത്തുള്ള ഒരു എം പി, മത്സര രംഗത്ത് എം പി ആകാൻ വേണ്ടി മത്സരിക്കുന്ന ഒരു വ്യക്തി അവതരിപ്പിച്ചിട്ടുള്ള, ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള പ്രകടന പത്രികയിൽ ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ ഒരു വികസന രേഖ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അവതരിപ്പിച്ചിട്ടില്ല. അപ്പൊ അത് എങ്ങനെയാണ് നമുക്ക് ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ വികസനം കൊണ്ടുവരാൻ സാധിക്കുക എന്നതിനെ കുറിച്ച് വിവിധങ്ങളായിട്ടുള്ള ആളുകൾ, ഈ പാർലമെന്റ് മണ്ഡലത്തിലുള്ളവരും ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ പുറത്തുള്ളവരും ഒക്കെ ആയിട്ട് അവരവരുടെ സംശയങ്ങൾ ചോദിച്ചു. എങ്ങനെയാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വികസന രേഖ ആലപ്പുഴയ്ക്ക് വേണ്ടി സമർപ്പിക്കാൻ, ജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ചും ആളുകൾ ചോദിക്കുകയുണ്ടായി. എല്ലാ സാമുദായിക വികസന താല്പര്യമുള്ള എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ അതിനകത്തുണ്ട്, സാമുദായിക നേതാക്കന്മാരുണ്ട്, എന്റർപ്രൈസ് ആയിട്ടുള്ള ആളുകളുണ്ട്, സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ ജീവിക്കുന്ന നിരവധിയായിട്ടുള്ള ആളുകളുമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് ഒരു 10-12 ദിവസത്തെ നീണ്ട ചർച്ചകളും ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പബ്ലിസി മേക്ക് ചെയ്യുന്ന ആളുകളും ഒക്കെ ഉൾപ്പെടെ വിദഗ്ധമായി പഠനം നടത്തിക്കൊണ്ടാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് ഞാൻ ഒരു വികസന രേഖ അവതരിപ്പിച്ചത്. അതിനിയും നമ്മുടെ ബിഷപ്പിനെ കാണാൻ വീണ്ടും ഒരു 1-2 തവണ പോയി കഴിഞ്ഞു. വീണ്ടും അദ്ദേഹത്തെ ഒരിക്കൽ കൂടി കാണാനും ഈ വികസന രേഖ അദ്ദേഹത്തിന് സമർപ്പിക്കാനും ആ സമയത്തിനിടയിലാണ് എന്നെ ചില ആളുകൾ, 1-2 മാധ്യമ സുഹൃത്തുക്കൾ എന്നോട് വിളിച്ചറിയിച്ചത്. ഇങ്ങനെ വീണ്ടും ഒരു പത്രസമ്മേളനം മിസ്റ്റർ നന്ദകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അയാളുടെ കില്ലപ്പേരുണ്ടല്ലോ, ഇരട്ടപ്പേര്, അത് ഞാൻ എന്തായാലും വിളിക്കരുത് എന്നാണ്. അതായത് ആ പേരിൽ പല ആളുകളും നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ നാട്ടു നടപ്പനുസരിച്ച് ഒരു വസ്തു കച്ചവടത്തിന് പോകുന്ന ആളുകളെയൊക്കെ നമ്മൾ വിളിക്കും. അവരായിരിക്കും ആ വസ്തു കച്ചവടത്തിലെ ഇടനിലക്കാർ. അപ്പൊ അങ്ങനെയുള്ള ഇടനിലക്കാരായിട്ടുള്ള ചില ആളുകൾ എന്നെ വിളിച്ചറിയിച്ചത്, ശോഭ ചേച്ചി, ഒരു കാരണവശാലും ഇയാളെ ആ പേരിൽ വിളിക്കരുത്, ഞങ്ങൾക്ക് വരെ അപമാനമാണ് എന്നാണ് പറഞ്ഞത്. അപ്പോ ജനങ്ങൾക്ക് അപമാനം തോന്നുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇന്ന് വീണ്ടും ഒരു പത്രസമ്മേളനം നടത്തിയില്ലല്ല. എനിക്ക് ചോദിക്കാൻ ആഗ്രഹമുള്ളത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മിസ്റ്റർ ഗോവിന്ദൻ മാഷാണോ അതോ ലല്ലാ നന്ദകുമാറാണോ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. പൊതുസമൂഹത്തിനും ഇത് തോന്നുകയാണ്. പൊതുസമൂഹത്തിന് മനസ്സിലായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ റോൾ ഏറ്റെടുത്തുകൊണ്ടാണ് ഈ നന്ദകുമാർ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് ശോഭ സുരേന്ദ്രനെതിരെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും വരുന്നത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാൻ കഴക്കൂട്ടത്ത് മത്സരിച്ചു. ആ കഴക്കൂട്ടത്ത് മത്സരിച്ച സമയത്ത് വളരെ തന്ത്രപൂർവം ഒരു ഓൺലൈൻ ചാനലിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാഷണൽ ഹൈവേയുടെ ഓരത്ത് 20 ലക്ഷം രൂപ ഒരു സെന്റിന് വില വരുന്ന 1 ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥയായിരുന്നു കഴക്കൂട്ടം തെരഞ്ഞെടുപ്പ് സമയത്ത് ശോഭാ സുരേന്ദ്രൻ. ഇത്ര മാസമായിട്ടും ആ ഭൂമി ഒന്ന് തിരഞ്ഞു കണ്ടുപിടിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല, കേരളത്തിലെ മാധ്യമ സുഹൃത്തുക്കൾക്കും സാധിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിന്റെ നാളെ പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് കൃത്യമായി ശോഭാ സുരേന്ദ്രനെ, NDA സ്ഥാനാർത്ഥിയെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്ന് റിസർച്ച് ചെയ്തുകൊണ്ട് വീണ്ടും കഥയുമായിട്ട് രംഗത്ത് നന്ദകുമാറിനെ പോലെയുള്ള ആളുകളെ ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ അതിൽ എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾക്ക് എന്റെ വാട്സപ്പിനകത്തുള്ള ചില മെസ്സേജുകൾ അതെനിക്ക് കാണിക്കാനുണ്ട്. നന്ദകുമാർ പറയുകയാണ്, BJP സ്ഥാനാർത്ഥി 1 കോടി രൂപ, 80 ലക്ഷത്തോളം രൂപ BJP സ്ഥാനാർത്ഥിയുടെ കയ്യിലുണ്ടായിരുന്നു. ബാക്കി വന്ന തുക നന്ദകുമാറിനെ സമീപിച്ചു. ഞാൻ ചോദിച്ചു ഈ വിഷയത്തെ കുറിച്ചൊക്കെ, ഇന്നലെ ഞാൻ വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അത് അവിടം കൊണ്ട് തീർന്നില്ല. വീണ്ടും കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നന്ദകുമാർ കരുതുന്നത് പോലെ 1 കോടി കൊടുത്താലോ 2 കോടി കൊടുത്താലോ സ്ഥാനം കൊടുക്കുന്ന
മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അല്ല ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് അതികഠിനമായി പ്രവർത്തിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനകത്ത് നിന്ന് മുന്നോട്ട് പോവുകയും ആ പ്രസ്ഥാനത്തെ മുന്നേറ്റാൻ വേണ്ടി ആരാണോ പരിശ്രമിക്കുന്നത് ആ പരിശ്രമിക്കുന്ന ആളുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചുമതലകൾ കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റെ പ്രസ്ഥാനം. അത് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. എനിക്ക് മനസ്സിലാകാൻ സാധിക്കാത്തത് ഒരു സ്ത്രീയെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ യാതൊരു രേഖയുമില്ലാത്ത ഒരാരോപണം കുറച്ച് പേപ്പറുകൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ പേപ്പറുകൾ കാണിച്ച് ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ ഭൂമി, ആ ശോഭാ സുരേന്ദ്രന്റെ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചെന്നും അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് വന്നെന്നും പറയുന്നു. പിന്നെ മറ്റൊരു കേസ് പറയുന്നു, ഞാൻ ഡൽഹിയിലെ വലിയ ഒരാളാണ് എന്ന് അവതരിപ്പിക്കുന്നു. ഞങ്ങളുടെ അഖിലേന്ത്യാ ലീഡർ ജാവേദ് ഖർജിയുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദിവസം സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞിരുന്നു, അനിൽ ആന്റണിയെ കുറിച്ച് പറയുന്നു, ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ പറയുന്നതിനിടയിൽ ഒരു സ്ത്രീ, ആ സ്ത്രീക്കെതിരെ വ്യംഗ്യാർത്ഥത്തിൽ നോക്കുകയോ ഒരു സ്ത്രീക്കെതിരെ അപമാനം, ആ സ്ത്രീയുടെ മൊറാലിറ്റിയെ അപമാനിക്കുന്ന രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്താൽ നിലനിൽക്കുന്ന സ്ത്രീ പീഡന വിരുദ്ധ നിയമമുണ്ട് ഇവിടെ. ആ നിയമം നിലനിൽക്കുന്ന നാട്ടിലാണ് നന്ദകുമാർ പറഞ്ഞത് തൊണ്ട തൊടാതെ മാധ്യമങ്ങളിലൂടെ അത് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇത് ഒരു സ്ത്രീയുടെ വ്യക്തിപരമായി തന്നെ ഒരു സ്ത്രീയെ അങ്ങേയറ്റം അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി ഇതെല്ലാം, ഈ ക്ഷമിക്കണം, ആ പേര് പറയരുതെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്, ആക്ഷേപിക്കാനുമായി ഈ നന്ദകുമാർ പരിശ്രമിച്ചപ്പോ അത് ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി, മുഖ്യമന്ത്രിയുടെ മകൾ വീണ രണ്ടാമത് കല്യാണം കഴിച്ചപ്പോ സൈബർ ആക്രമണം ഉണ്ടായപ്പോ അതിനെ തുടർന്ന് മറ്റൊരു സ്ത്രീക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടായപ്പോ അന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ പോലും നടത്താൻ ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത് എന്നെ വ്യക്തിഹത്യ നടത്തി മാധ്യമങ്ങളിലൂടെ ഈ നന്ദകുമാറിനെ അടിയന്തിരമായി ചോദ്യം ചെയ്യുകയും നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ഞാൻ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്. ഇന്ന് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച്, വ്യവസ്ഥിതി അനുസരിച്ച് അതിന് തയ്യാറാകണം എന്നും കേരളത്തിന്റെ DGP നന്ദകുമാർ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിന്റെ കോപ്പി ഉൾപ്പെടെ പരാതി ഉൾപ്പെടെ ഞാൻ കൈമാറിയിട്ടുണ്ട്. നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിന്റെ DGP തയ്യാറാകണം എന്നും ഞാൻ ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ്. മറ്റൊന്ന്, ബഹുമാനപ്പെട്ട ജയരാജൻ പത്രസമ്മേളനം നടത്തിയിട്ട് തിരിച്ചു പോകുമ്പോ മാധ്യമ സുഹൃത്തുക്കള് ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ചോദിച്ചപ്പോൾ ആ ബഹുമാനപ്പെട്ട ജയരാജന്റെ ശരീരഭാഷ കണ്ട കേരളത്തിലെ മുഴുവൻ മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട് ജയരാജന് ശോഭാ സുരേന്ദ്രനെ അറിയുമോ ഇല്ലയോ എന്നുള്ളത്. ഈ നന്ദകുമാർ എന്തിനാണ്, ഡേറ്റും സമയവും ഞാൻ നിങ്ങളോട് പറയാം. ഏപ്രിൽ മാസം 24 2023 ശോഭാ സുരേന്ദ്രന് ഡൽഹിയിലേക്ക് പോകാൻ എന്തിനാണ് ടിക്കറ്റ് എടുത്ത് എന്റെ വാട്സപ്പിലേക്ക് അയച്ചത്? ആ ടിക്കറ്റ് ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കൾ എന്റെ വാട്സപ്പിൽ പരിശോധിക്കണം. നന്ദകുമാർ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഒരു മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രഗത്ഭനായിട്ടുള്ള നേതാവിന്റെ പേര്, അത് നന്ദകുമാറിനോട് മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഒരു സ്ത്രീയെ വ്യക്തിഹത്യ നടത്തുന്ന സമയത്ത് എന്റെ മാധ്യമ സുഹൃത്തുക്കൾക്ക് പോലും ഇത് അമ്മയാണെന്നോ പെങ്ങളാണെന്നോ ഉള്ള ഒരു തോന്നൽ ഉണ്ടായില്ല എന്നുള്ളത് വളരെ വേദനയോടുകൂടിയിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. അതവിടെ നിൽക്കട്ടെ. മറ്റൊന്ന്, എന്നെ അറിയാത്ത കണ്ണൂർക്കാരനായിട്ടുള്ള ബഹുമാനപ്പെട്ട ജയരാജന്റെ മകന് എന്തിനാണ് ശോഭാ സുരേന്ദ്രന്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്നത്? ഈ ജയരാജന്റെ മകനെ ഞാൻ കാണുന്നത് 18 ജനുവരി മാസം 2023 അത് എറണാകുളത്തെ റിനൈസൻസ് ഹോട്ടലിൽ വെച്ചാണ്. എന്റെ കൂടെ അന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ലിംഗ്വിസ്റ്റിക് മോർച്ചയുടെ
സംസ്ഥാനത്തെ ചുമതലക്കാരനായ എറണാകുളത്ത് മത്സര രംഗത്തുണ്ടായിരുന്ന ടി ജി രാജഗോപാലും ആ ദിവസം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് ഏറ്റുകൊണ്ട് മുന്നോട്ട് വന്നാലും അവരെ 8 സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിട്ടുള്ള നിങ്ങളുടെ സഹോദരിക്ക് ചർച്ച നടത്താനുള്ള അവകാശം ആരാധ്യരായിട്ടുള്ള അഖിലേന്ത്യാ നേതാക്കന്മാർ നൽകിയിട്ടുണ്ട്. ഇത് ഇനിയും തുടരും. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ഒരുപാട് നേതാക്കന്മാർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരും. അതിൽ ഏറ്റവും അവസാനം നമ്മുടെ പ്രിയപ്പെട്ട പത്മജ ചേച്ചിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ടായി. ഞങ്ങളുടെ പ്രസ്ഥാനം വളരുകയും മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത് ഐബിയുടെ റിപ്പോർട്ട് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ച് ശോഭാ സുരേന്ദ്രനും കെ സി വേണുഗോപാലും തമ്മിൽ മത്സരം നടക്കുന്നു. ആ മത്സരം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ശോഭാ സുരേന്ദ്രൻ മുന്നേറുന്നു എന്നുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ റിപ്പോർട്ടും ബഹുമാനപ്പെട്ട ആരിഫ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയി എന്നുള്ള അവരുടെ ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ റിപ്പോർട്ടും പുറത്തു വന്ന സാഹചര്യത്തിൽ എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്തുകൊണ്ട് എന്റെ ആത്മാഭിമാനത്തെ തകർക്കുന്ന രീതിയിൽ ആരെയെങ്കിലും ഇറക്കിക്കഴിഞ്ഞാൽ അതിനൊന്നും പേടിച്ച് ജോലി നിർത്തി വീട്ടിൽ പോയിട്ട് ഇരിക്കുന്ന ആളല്ല ഈ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിലിരിക്കുന്ന ശോഭാ സുരേന്ദ്രൻ എന്ന് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ഒരു ചാനൽ എന്നോട് ആവശ്യപ്പെട്ടു ശോഭാ സുരേന്ദ്രൻ മറുപടി പറയണം എന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് വളരെ തിരക്കുള്ള ഈ ദിവസം ഞാൻ ഇന്ന് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് ഇരിക്കാൻ കാരണമായത്. നന്ദകുമാറിനെ ഞാൻ കോടതിയിൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ കൊടുത്ത പരാതിയിൽ DGP തീർച്ചയായിട്ടും നടപടിയെടുത്തിരിക്കണം. കാരണം DGP ദർവേഷ് സാഹിബ്, ബഹുമാനപ്പെട്ട DGP ദർവേഷ് സാഹിബ് എന്ന് പറയുന്നത് പിണറായി വിജയന്റെ വീട്ടിലെ അടുക്കള പണിക്കാരനല്ല. കേരളത്തിലെ ഏതൊരു സ്ത്രീക്കെതിരായിട്ടാണോ ആ സ്ത്രീയെ സമൂഹ മധ്യത്തിൽ അപമാനിക്കുന്നത്, ആ അപമാനം തുടർന്നുകൊണ്ടിരിക്കുന്നത് ആ വ്യക്തിയെ കയറൂരി വിടാൻ വേണ്ടിയിട്ടല്ല. ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള അമ്മമാർ, സ്ത്രീകൾ, കുട്ടികൾ ഞങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്തുകൊണ്ട് സർക്കാർ ഖജനാവിലേക്ക് അയക്കുന്ന പണമെടുത്തുകൊണ്ട് നിങ്ങൾ ബഹുമാനപ്പെട്ട DGP നിങ്ങൾ ഇവിടെ ശമ്പളം പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ക്രിമിനലുകളെ പിടിക്കാൻ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് ഇവരെ കൈകാര്യം ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ താങ്കൾ ഇരിക്കുന്ന ഓഫീസിന്റെ മുന്നിൽ ആ ഓഫീസിനെ ഉപരോധിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പും ഞാൻ ഇവിടുത്തെ DGP മുൻപാകെ വെക്കുകയാണ്. ഇതിനു മുൻപ് കേരളത്തിന്റെ DGP ദർവേഷ് സാഹിബിനെ ഞാൻ മറ്റൊരു പരാതി തന്നിരുന്നു. ആ പരാതി എന്തായിരുന്നു? ഞാൻ ഒരു കള്ളു ഷാപ്പില് ഭക്ഷണം എടുത്തു കൊടുക്കുന്ന ഒരു സ്ത്രീയുടെ രൂപത്തിൽ മുണ്ടും ബ്ലൗസും ആ ജോലിയൊന്നും ഒരു സ്ത്രീ എടുക്കുന്ന ഏതൊരു ജോലിയും, പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ടോ? കള്ളു കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ആളുകൾക്ക് സ്ത്രീകളാണ് നഗ്നമായിട്ട് ഡ്രസ് ഇട്ടുകൊണ്ട് ഇതെടുത്തു കൊടുക്കുന്നത് ആണോ? ഒരു ഓലപ്പുഴ കെട്ടി ഒരു കള്ളു ഷാപ്പിന്റെ ചിത്രം വരച്ചു വെച്ച് അവിടെ എന്റെ മുഖവും അതുപോലെ തന്നെ വേറൊരു സ്ത്രീയുടെ രൂപത്തിലും സൈബർ അറ്റാക്ക് നടത്തിയ ആളാണ് ഈ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ MLA സലാം. സലാമിനെതിരെ ഞാൻ പരാതി കൊടുത്തു DGP. ഇതുവരെ DGP ആ പരാതി അന്വേഷിച്ചിട്ടില്ല. എന്റെ വ്യാജ ഓഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതി കൊടുത്തു, ആ പരാതിയെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. എന്റെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടി ഈ കഴക്കൂട്ടത്ത് എന്റെ പേരിൽ ഇല്ലാത്ത ഒരു ഭൂമി, 20 ലക്ഷം രൂപയുടെ 1 സെന്റ് വിലയുള്ള 1 ഏക്കർ ഭൂമിയുണ്ട് എന്ന് പറഞ്ഞ് അപമാനിച്ചവർക്കെതിരെ പരാതി കൊടുത്തു. ആ പരാതിയിൽ ഒരു നടപടിയില്ല, ഒരു ചോദ്യം ചെയ്തില്ല. ഇവിടെ കേരളത്തിൽ തന്നെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ എന്റെ ഫ്ലക്സ് ബോർഡുകൾ അതെല്ലാം തന്നെ വെട്ടിയെടുത്ത് ഒരു സ്ത്രീയുടെ മുഖം വെട്ടിയെടുത്ത് അവിടെ ആരിഫിന്റെ മുഖം ചേർത്ത് വെച്ച് അവിടെയും ഞാൻ ഇവിടുത്തെ കളക്ടർക്ക് ഉൾപ്പെടെ പരാതി കൊടുത്തു. ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രീതിയിലാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ കൊണ്ടുപോകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആ മുഖ്യമന്ത്രിയുടെ താളത്തിനൊത്ത് തുള്ളുന്ന DGP ദർവേഷ് സാഹിബും ശ്രമിക്കുന്നതെങ്കിൽ ദർവേഷ് സാഹിബ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട DGP ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ വളയിട്ട കൈകൾ ഉണ്ടല്ലോ, ആ വളയിട്ട കൈകൾ അങ്ങനെ മനോഹരമായി തന്നെ ഇരിക്കണം എന്ന് ക്ഷണിക്കരുത്. താങ്കളുടെ വീടിന്റെ മുന്നിലും മുദ്രാവാക്യം വിളിക്കാൻ, താങ്കളെ വേണമെങ്കിൽ തെരുവിൽ താങ്കളുടെ ജീപ്പിനെ ഉൾപ്പെടെ തടയാൻ
നട്ടെല്ലുള്ള ഒരു സ്ത്രീയാണ് കേരളത്തിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ വട്ടയാടുന്നത്? ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും വലിയ തീവട്ടിക്കൊള്ള നടത്തിക്കൊണ്ടിരിക്കുന്ന കരിമണൽ കർത്ത, ആ കരിമണൽ കർത്ത എന്ന് പറയുന്ന ആളും തമിഴ്നാട്ടിലുള്ള ഗോകുലം ഗോപാലനും, ഈ ഗോകുലം ഗോപാലനും കരിമണൽ കർത്തയും എന്തുകൊണ്ടാണ് ഒരുമിച്ചിരിക്കുന്നത്? ശോഭാ സുരേന്ദ്രനെ പണം തന്ന് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രൻ കരിമണൽ കർത്തയ്ക്കെതിരെ നടത്തുന്ന പ്രസംഗം ഇല്ലാതാക്കണം എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഗോകുലം ഗോപാലനല്ല ഗോകുലം ഗോപാലന്റെ വല്യേട്ടം വന്നാലും ഓട പുല്ലേ എന്ന് പറയാനുള്ള നല്ല ചങ്കൂറ്റം എനിക്കുണ്ട്. ഞാനത് ആർജിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, സ്വന്തമായി കയ്യിൽ 10 നാണയത്തൊട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ ജനങ്ങളുടെ 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും കഷ്ടപ്പെട്ട് കുറിവെച്ചുണ്ടാക്കിയ പാവങ്ങൾ, അവരുടെ ഭൂമി, ആ ഭൂമി എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ ഭൂമി വാരിക്കൂട്ടിയിട്ടുള്ള മനുഷ്യനാണ് ഇവിടുത്തെ ഗോകുലം ഗോപാലൻ. ഈ ഗോകുലം ഗോപാലൻ കളി തുടങ്ങിയിട്ട് കുറെ ദിവസമായി. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്നത്? 38 കോടി രൂപ വരുന്ന തൃശൂർ ജില്ലയിലെ ജനങ്ങളുടെ ഭൂമി കുറിക്കമ്പനി നടത്തി അവന്റെ മുഴുവൻ ഭൂമിയും സ്വന്തമാക്കിയെടുത്ത് അവരെ പാപ്പരാക്കി ഇന്ന് ദുബായിൽ നിന്ന് വരെ കേരളത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ആ പണം മുഴുവൻ വാരി കൂട്ടിയ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെതിരായിട്ട് ഞാൻ കേരളത്തിൽ തൃശൂരിൽ 2 സമരങ്ങൾ ഞാൻ നടത്തുമെന്ന് പറഞ്ഞു. നടത്തിയില്ല, നടത്തേണ്ടി വന്നില്ല. ആ 2 സമരങ്ങൾ ഞാൻ നടത്തണമെന്ന് പറഞ്ഞപ്പോ ആ പാവപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ടവർ പോലും പറഞ്ഞത്, മനുഷ്യത്വമില്ലാത്ത ഒരു മനുഷ്യനാണ് ഈ ഗോകുലം ഗോപാലൻ. ആ ഗോകുലം ഗോപാലനെതിരായിട്ട് ഒരു പ്രവർത്തനവും ശോഭാ സുരേന്ദ്രൻ നടത്തിയിട്ട് കാര്യമില്ല എന്നാണ്. ഞാൻ റെഡിയായിരുന്നു. ഞാൻ അതിന്റെ പേരിൽ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കേരളത്തിൽ നിലനിൽക്കുന്ന പലിശ, ഗവൺമെന്റ് തീരുമാനിച്ച പലിശയല്ലാതെ കൊള്ളപ്പലിശ വാങ്ങാനാണ് തീരുമാനമെങ്കിൽ ഏത് വലിയ കസേരയിലാണ് താങ്കൾ ഇരിക്കുന്നതെന്ന് നമ്മൾ നോക്കില്ല എന്ന് പറഞ്ഞ ഒരു കാര്യം തൃശൂരിൽ നടന്നത്. അത് കഴിഞ്ഞപ്പോ അതേ ഗോകുലം ഗോപാലൻ പറയുകയാണ്, ശോഭയെ എനിക്ക് വളരെ സ്നേഹമാണ്, ശോഭയോട് എനിക്ക് വളരെ താല്പര്യമാണ് എന്ന്. അങ്ങനെ താല്പര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇല്ലാത്ത ഒരു വ്യാജ വാർത്ത എനിക്കെതിരെ കരിമണൽ കർത്തയുടെ വിഷയത്തിൽ ശോഭാ സുരേന്ദ്രൻ പിന്മാറില്ല എന്ന് തീരുമാനമെടുത്തപ്പോ എനിക്കെതിരെ എന്തിനാണ് ഒരു വ്യാജ വാർത്ത സൃഷ്ടിക്കാൻ ശ്രമിച്ചത്? ആ വ്യാജ വാർത്ത സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോ ഗോകുലം ഗോപാലനെ ഞാൻ ഫോണിൽ വിളിച്ചു. ഞാൻ ഗോകുലം ഗോപാലനോട് പറഞ്ഞു, ഇതില്ലാത്ത വാർത്തയാണ്, ഈ ജില്ലാ കമ്മിറ്റിക്കെതിരെ ശോഭാ സുരേന്ദ്രൻ അഖിലേന്ത്യാ നേതൃത്വത്തിന് പരാതി കൊടുത്തിട്ടില്ല എന്നുള്ള വാർത്ത മനസ്സിലാക്കിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ സ്നേഹമാണെങ്കിൽ ആ വാർത്ത എടുത്തു കളയണ്ടേ? ആ വാർത്ത എടുത്തു കളഞ്ഞുകൊണ്ട് ഇത് തെറ്റുപറ്റിപ്പോയി എന്ന് രഹസ്യമായിട്ടെങ്കിലും പറയണ്ടേ? പറഞ്ഞില്ലല്ലോ. അത് കഴിഞ്ഞ് ആ വാർത്ത രാത്രി വരെ ഓടിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അപ്പൊ ഒരു ഭാഗത്ത് കരിമണൽ കർത്തയ്ക്ക് വേദനിച്ചാൽ ഗോകുലം ഗോപാലിന് വേദനിക്കും, വേറെ ചിലർക്ക് വേദനിച്ചാൽ ഗോകുലം ഗോപാലിന് വേദനിക്കും. കെ സി വേണുഗോപാലിനും കരിമണൽ കർത്തയ്ക്കും രാജസ്ഥാനിലെ ശുശ്രാ മോളയ്ക്കും കേരളത്തിലെ സെക്രട്ടേറിയറ്റുകൾക്കകത്തു നിന്ന് ഫയലുകൾ മുക്കിക്കൊടുക്കുന്ന IAS ഓഫീസർ ടിക്കാറാം മീണയ്ക്കും വേദനിച്ചാൽ ഇവർക്ക് എല്ലാവർക്കും വേദനിക്കും. പിണറായി വിജയന്റെ മകളുടെ എക്സോളജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ദേശീയ ഏജൻസിയെ കൊണ്ട് അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ എത്തിച്ച, അതിൽ പങ്കാളിത്തം വഹിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. പിണറായി വിജയന്റെ മകന്റെ അമ്മായി അച്ഛൻ പ്രകാശ് ബാബുവിന്റെ ക്യാമറ വെച്ച കേസ്, അത് ദേശീയ ഏജൻസി മുൻപാകെ എത്തിച്ച ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. ആ ക്യാമറ കേസിൽ രണ്ടു പേർ ഞങ്ങൾ ടെൻഡർ എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ജെയിംസ് പാലവട്ടത്തിലെയും അലിഹിന്ദ് കമ്പനിയെയും നേരിൽ പോയി കണ്ട് രേഖകൾ കൈപ്പറ്റിയിട്ടുള്ള ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ. എന്നാൽ അവര് പറയുന്നത് എന്താണ്? അവർക്ക് ഭീഷണിയുണ്ട്, അവരെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇപ്പോൾ തന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ പ്രഗത്ഭനായിട്ടുള്ള നേതാവ് EP ജയരാജൻ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ചേരാൻ തീരുമാനിച്ച് 90% കഴിഞ്ഞപ്പോ എന്തേ ഭയപ്പെട്ട് പിന്മാറിയത്? ജയരാജൻ അറിയാം ഭീഷണി വന്നത് ചില്ലറ ഭീഷണി ആയിരിക്കില്ല. സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്നവർക്ക് പോലും കൊട്ടേഷൻ കൊടുക്കാൻ മടിക്കാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ, ആ സംഘടനയെ ഭയപ്പെട്ടത് കൊണ്ടാണ് ജയരാജൻ ഒളിച്ചോട്ടം നടത്തിയിട്ടുള്ളത്. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഇന്നും നാളെയും ഒക്കെ ആയിട്ട് എനിക്ക് മുഴുവൻ ആളുകളിലേക്കും ഇറങ്ങേണ്ടതുണ്ട്. ആ പ്രവർത്തനവുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും. മാധ്യമ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, ഇടയിലിടയിൽ ഏതെങ്കിലും വിലയില്ലാത്തവന്മാർ വന്ന് പത്രസമ്മേളനം നടത്തുമ്പോ നിങ്ങൾ ഇത്ര സെൻസേഷൻ കൊടുത്ത് ആ വാർത്ത കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, ഈ നന്ദകുമാർ തീർച്ചയായിട്ടും കൊടുക്കേണ്ടത് കോടതിയിലാണ് കേസ് കൊടുക്കേണ്ടത്. ഏതൊരു കത്ത് പൊക്കി പിടിച്ച് കാണിക്കുകയാണ്, ആ കത്തിന്റെ ആധികാരികത മാധ്യമ സുഹൃത്തുക്കൾക്ക് പരിശോധിക്കാനുള്ള അവകാശമില്ലേ? ആ കത്തിന്റെ ആധികാരികത പരിശോധിക്കാതെ ഇത്തരം ഒരു വാർത്ത അത് ജനങ്ങളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോ ഞാൻ ചെയ്ത തെറ്റെന്താണ്? കേരളത്തിൽ ഞാൻ ചെയ്ത തെറ്റെന്ന് പറയുന്നത് മാത്യു കൊഴൽനാടനെ പോലെ എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട വിവാദം അത് കത്തി പടർത്തുക, ഞാൻ കരിമണൽ കത്തക്കെതിരാണ് എന്ന് പറയുക, കരിമണൽ കത്തയുമായിട്ട് കൂട്ടുള്ള കെ സി വേണുഗോപാലിന് വേണ്ടി കോടതിയിലേക്ക് കോട്ടിട്ട് വരാൻ ശ്രമിക്കുക, ഇതെല്ലാം ചെയ്യുന്നവർക്ക് ഇവിടെ നല്ല രീതിയിൽ കേരളത്തിൽ ജീവിക്കാം. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടത്തെ വലിയ മുതലാളിമാരാണ് എന്നറിഞ്ഞിട്ടും വേണ്ടി വന്നാൽ കൊല ചെയ്യപ്പെടാൻ വരെ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാലും ഇതിനെ അവഗണിച്ചുകൊണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെ ഒരു കൊല്ലം മുമ്പ് നടന്ന അയാൾ തന്നെ പറയുകയാണ്, ഞാൻ ഭൂമി വിൽപ്പനയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ കണ്ടത് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന മറ്റു കാര്യങ്ങൾ യാതൊരു മടിയുമില്ലാതെ കൊടുത്ത് നിങ്ങൾ വാർത്തയാക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ വീടുകൾക്കകത്തും അമ്മമാരുണ്ട്, നിങ്ങളുടെ വീടുകൾക്കകത്തും സഹോദരിമാരുണ്ട്, അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ അത് നന്നായിരിക്കും എന്ന് കൂടി എനിക്ക് പറയാനുണ്ട്. പക്ഷേ ഗതികേടെന്ന് പറയട്ടെ, മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന സുഹൃത്തുക്കളെ സംബന്ധിച്ച് ഇന്നൊരു ചാനലിൽ വേറൊരു ദിവസം അടുത്ത ചാനലിൽ കണ്ട ജോലിയാണല്ലോ, അപ്പൊ ആ ജോലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരാളെയും വേദനിപ്പിക്കണം എന്ന് എനിക്ക് താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ആദ്യം വന്നിറങ്ങിയ ദിവസം പറഞ്ഞിരുന്നു കെ സി വേണുഗോപാലിന്റെയും കരിമണൽ കർത്തയുടെയും ഗോകുലം ഗോപാലിന്റെ പേര് ഞാൻ പറഞ്ഞിരുന്നില്ല, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, പേര് പറയാതെ തന്നെയാണ് ഞാൻ പരാമർശിച്ചത്. കാരണം എനിക്ക് അങ്ങേയറ്റം മാധ്യമങ്ങളോട് ബഹുമാനം കൂടിയുള്ള ഒരു പൊതുപ്രവർത്തകയാണ്. അത് എല്ലാ സമയത്തും ഒരു മാധ്യമ പ്രവർത്തക വേട്ടയാടപ്പെട്ടപ്പോ ഈ സമൂഹത്തിൽ ഒരു വലിയ മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തെ അന്യായമായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മാനസികമായിട്ട് വേദനിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം മറ്റേതൊരു രാഷ്ട്രീയ നേതാവിനേക്കാളും മുൻപിൽ നിങ്ങളുടെ കൂടെ നിന്ന നിങ്ങളുടെ സഹോദരിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എന്നെ സംബന്ധിച്ച് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത് എനിക്കെതിരെ നടത്തിയിട്ടുള്ള ഈ വിഷയത്തിൽ നന്ദകുമാറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ കേരള പോലീസ് തയ്യാറാകണം എന്ന് ആവശ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പത്രസമ്മേളനം ഇവിടെ നടത്തിയിട്ടുള്ളത്. അന്ന് രാമനിലയത്തിലും ഡൽഹിയിലും നടന്ന ചർച്ചകൾ പിണറായിക്കൊപ്പം തലപ്പൊക്കമുള്ള ആള് ഇ പി ജയരാജൻ തന്നെയായിരുന്നു. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് വ്യക്തമായി പറയേണ്ടത്? നിങ്ങൾ ഒരാൾ വരണം, ഒരു മാധ്യമ സുഹൃത്തിന്റെ അരങ്ങേറ്റി വരണം. ഇത് ആരാണ്? ഈ നമ്പർ ഒന്ന് വെരിഫൈ ചെയ്യണം. 9459553333 ഇത് ആരുടെ നമ്പറാണ്? വെരിഫൈ ചെയ്യണം.